ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു പ്രമുഖ സിനിമാ സീരിയൽ നടൻ ടി എസ് രാജുവിന്റെ വിയോഗ വാർത്ത അദ്ദേഹം അന്തരിച്ചെന്ന തരത്തിൽ വാർത്ത വന്നതോടെ നിരവധി പേർ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ച് രംഗത്തെത്തുകയുമുണ്ടായി എന്നാൽ ഇപ്പോഴിതാ പ്രചരിച്ചത് വ്യാജ വാർത്തയാണെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ടി എസ് രാജു തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അജു വർഗീസ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ ടി എസ് രാജുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പങ്കുവച്ചിരുന്നു സമാനമായ രീതിയിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനും ഫേസ്ബുക്കിൽ കുറിപ്പിടുകയുണ്ടായി നടൻ ടി എസ് രാജു അന്തരിച്ചതായുള്ള വാർത്തകൾ ചില മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു ഇതോടെയാണ് പ്രതികരണവുമായി താരത്തിന് തന്നെ നേരിട്ട് രംഗത്തെത്തേണ്ട അവസ്ഥ വന്നത് താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആരാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചത് അറിയില്ല ഞാൻ ഇവിടെ വീട്ടിലുണ്ട് വെളുപ്പിന് ആറ് മണി മുതൽ ഫോണിന് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആളുകൾ വ്യാപകമായി അനുശോചനം രേഖപ്പെടുത്തുകയും വീട്ടിലേക്ക് എത്തുകയും ബന്ധുക്കൾ വിഷമിക്കുകയും ചെയ്തെങ്കിലും അതിൽ ആരോടും പരാതിയോ പരിഭവമോ രാജുവിനില്ല തന്റെ മരണവാർത്ത കേട്ട് താൻ ഉൾപ്പെടെ നാടാകെ ഞെട്ടിയ അപൂർവ അനുഭവം പങ്കുവെക്കുകയാണ് ടി എസ് രാജു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ഫോൺ കോളുകൾക്ക് മറുപടി പറഞ്ഞ് വരഞ്ഞെന്നും രാജു പറയുന്നു ഇന്നലെ ആറു മണിക്ക് തന്റെ സ്നേഹിതന്റെ മകൾ ഫോൺ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം അറിയുന്നതെന്ന് രാജു പറഞ്ഞു സോഷ്യൽ മീഡിയ താൻ അധികം ഉപയോഗിക്കാറില്ലായിരുന്നു ഞാൻ മരിച്ചിട്ടില്ല മോളെ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ സമാധാനിപ്പിച്ചു പിന്നെ ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു തൻറെ രണ്ട് ഫോണുകൾക്കും യാതൊരു വിശ്രമവും ലഭിച്ചില്ലെന്ന് രാജു പറയുന്നു എല്ലാ ഫോണുകളും എടുത്ത് ഞാൻ മരിച്ചിട്ടില്ലെന്ന് മറുപടി നൽകി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം വരെ കഴിച്ചത് പുറത്തേക്കിറങ്ങാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല അയൽവാസികളൊക്കെ ഞാൻ മരിച്ചു കിടക്കുകയാണോ എന്നറിയാനായി വീട്ടിലെത്തി പണ്ടും ഞാൻ മരിച്ചെന്ന് പറഞ്ഞ് ആളുകൾ റീത്തൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അനുശോചിക്കുന്നവരോട് പരിഭവമില്ല നന്ദി മാത്രമേ ഉള്ളൂ എന്തായാലും എന്നെ എല്ലാവരും ഓർമ്മിച്ചല്ലോ എന്നും രാജു പറയുന്നു രാജു അന്തരിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വ്യാജമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രമുഖ നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരും രംഗത്ത് വന്നിരുന്നു വാർത്ത കേട്ടയുടനെ ആത്മാഅ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കിഷോർ സത്യ രാജുവിനെ വിളിച്ച് സംസാരിച്ചുവെന്നും ടി എസ് രാജു അദ്ദേഹം ായിരിക്കുന്നുവെന്നും ദിനേശ് പണിക്കർ പറഞ്ഞു ഇതോടെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വാർത്ത പിൻവലിക്കുകയും ചെയ്തു അജു വർഗീസും ഫെഫ്കാ ഡയറക്ടേഴ്സ് യൂണിയനും തങ്ങളുടെ പോസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട് മലയാള സിനിമ സീരിയൽ മേഖലയിൽ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ടി എസ് രാജു ലോഹിതദാ സംവിധാനം ചെയ്ത ജോക്കർ എന്ന ചിത്രത്തിലെ ടി എസ് രാജുവിന്റെ സർക്കസ് മാനേജറുടെ വേഷമാണ് അദ്ദേഹത്തിന് വലിയ തോതിൽ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തത് നാടകത്തിലൂടെയാണ് ടി എസ് രാജു തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് നിരവധി നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു നാടകങ്ങൾ കൂടാതെ ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം സജീവമായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കുങ്കുവപ്പൂവ് എന്ന സീരിയലിൽ ടി എസ് രാജു അവതരിപ്പിച്ച മാർക്കോസ് എന്ന കഥാപാത്രം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി മാറ്റുകയും ചെയ്തിരുന്നു ദേവി മഹാത്മ്യം സീരിയലിലെ വില്ലൻ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടിയ മറ്റൊരു കഥാപാത്രമാണ് പ്രജാപതി നഗരപുരാണം അച്ഛനുറങ്ങാത്ത വീട് തുടങ്ങി അമ്പതോളം സിനിമകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്